കാസർഗോഡ് പാലായിലെ ഊരുവിലക്കിൽ പോലീസ് കേസെടുത്തു. 3 പരാതികളിലായി 2 CPM ബ്രാഞ്ച് അംഗങ്ങൾ ഉൾപ്പെടെ 9 പേർക്കെതിരെയാണ് കേസ്. പറമ്പിൽ തേങ്ങയിടുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ സംഘർഷത്തിലാണ് പോലീസ് നടപടി. സാരംഗ് കൊണ്ട വിവരങ്ങളുമായി സാരംഗ്. പ്രാദേശിക തൊഴിലാളികളെ ഒഴിവാക്കി പുറത്തുനിന്ന് തൊഴിലാളികളെ കൊണ്ടുവന്നത് ചോദ്യം ചെയ്യുക മാത്രമാണ് ചെയ്തതെന്നാണ് CPM നേരത്തെ ആരോപിച്ചത്. ഇപ്പോൾ പരാതികളിൽ പോലീസ് നടപടി ഉണ്ടായിരിക്കുന്നു. എന്തൊക്കെയാണ് 3 പരാതികൾ ലഭിച്ചിട്ടുണ്ടെന്ന് പറയുന്നു? എന്തൊക്കെയാണ് പരാതികൾ, ലഭിക്കുന്ന വിവരങ്ങൾ എന്താണ്? സന്ധ്യ, പ്രധാനമായും 3 പരാതികളാണ് നിലവിൽ പോലീസിന് ലഭിച്ചിട്ടുള്ളത്. ഈ ഊരുവിലക്ക് ആരോപണവുമായി രംഗത്തെത്തിയ രാധയുടെ കൊച്ചുമകൾ അനന്യയുടെ പേരിലാണ് ആദ്യത്തെ പരാതി. പ്രദേശത്തെ CPM നേതാക്കളടക്കം 2 CPM ബ്രാഞ്ച് അംഗങ്ങളടക്കമുള്ള 9 സംഘം തങ്ങളുടെ വീട്ടിൽ കയറി തങ്ങളെ ആക്രമിക്കാൻ ശ്രമിച്ചു. സ്ത്രീകൾക്ക് നേരെ അസഭ്യ വർഷവുമായി പാഞ്ഞെടുത്തു എന്നുള്ള പരാമർശങ്ങളടക്കം ഉന്നയിച്ചുകൊണ്ടാണ് ആദ്യത്തെ പരാതി. രണ്ടാമത്തെ പരാതി ഈ നാട്ടിലെ പാലായി സ്വദേശികളായ വിവിധ സ്ത്രീകൾ ചേർന്നാണ് പരാതി നൽകിയിരിക്കുന്നത്. അത് CPM നേതാക്കളുടെ കൂടി അനുവാദത്തോട് കൂടിയിട്ടാണ് അത്തരത്തിലൊരു പരാതി പോയത്. അത് ആ പ്രദേശത്തേക്ക് തെങ്ങ് കയറ്റത്തിനായി, രാധയുടെ പറമ്പിലേക്ക് തെങ്ങ് കയറ്റത്തിനായി എത്തിയ കാസർഗോഡ് സ്വദേശിയായിട്ടുള്ള, കാസർഗോഡ് പടന്നങ്കാട് സ്വദേശിയായിട്ടുള്ള തെങ്ങുകയറ്റ തൊഴിലാളിയുടെ എതിരെയായിട്ടാണ് പരാതി പോയിട്ടുള്ളത്. മൂന്നാമത്തേത് ഇതേ തെങ്ങുകയറ്റ തൊഴിലാളി ഈ 9 സംഘത്തിനെതിരെയായിട്ടാണ് പരാതി നൽകിയിട്ടുള്ളത്. അയാളെ അതിക്രൂരമായി ആയുധങ്ങൾ ഉപയോഗിച്ച് മർദ്ദിച്ചു എന്ന തരത്തിലാണ് മൂന്നാമത്തെ പരാതി പോയിട്ടുള്ളത്. എന്തായാലും ഇത്തരത്തിൽ ചെറിയൊരു വിഷയം, ഒരു തൊഴിലാളികൾ തമ്മിലുള്ള തർക്കം എന്നതിനുപരിയായി ഇത്തരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കേസുകൾ കൊടുത്ത് ഈ വിഷയം അത്ര പെട്ടെന്നൊന്നും ഒതുക്കി തീർക്കാൻ തങ്ങൾ തയ്യാറല്ല എന്നാണ് ഇരു കൂട്ടരും ഇപ്പോൾ മുന്നോട്ടേക്ക് വെക്കുന്നത്. സന്ധ്യ, ശരി സാരംഗ്. എന്തായാലും ഊരുവിലക്ക് കൽപ്പിച്ചില്ല എന്ന നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് CPM. സംഭവത്തിൽ പോലീസ് നടപടി ഉണ്ടായിരിക്കുകയാണ്.